മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്ത് നാളെ സ്കൂൾ തുറക്കും. അധ്യയനം സാധാരണ നിലയിലേക്ക് മടങ്ങുമ്പോഴും അധ്യാപകരുടെ കുറവ് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പഠനം മുടങ്ങാതിരിക്കാൻ ദിവസവേതനത്തിന് അധ്യാപകരെ ഉറപ്പാക്കുമെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. ജൂൺ 15-നകം SSLC പരീക്ഷാഫലവും 12-ന് ഹയർ സെക്കൻഡറി ഫലവും പ്രസിദ്ധീകരിക്കും. നോൺ സ്റ്റോപ്പ് കളിചിരികൾക്ക് ഒരിടവേള, ഇനി പഠനകാലം. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം June 1 സ്കൂൾ തുറക്കുന്നു. കഴക്കൂട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംസ്ഥാനതല പ്രവേശനോത്സവം. എല്ലാ സ്കൂളുകളിലും ആഘോഷപൂർവ്വം കുട്ടികളെ സ്വീകരിക്കും. കോവിഡ് കാല പ്രതിസന്ധികളെ അതിജീവിച്ച് 42,90,000 കുട്ടികൾ നാളെ ക്ലാസുകളിലേക്ക് എത്തും. 4 ലക്ഷത്തോളം കുരുന്നുകൾ 1-ാം ക്ലാസ്സിലേക്കും. അധ്യയനം പൂർണ്ണമായും പഴയ നിലയിലേക്ക് എത്തുമ്പോഴും എത്ര അധ്യാപകരുടെ കുറവുണ്ടെന്ന കൃത്യമായ കണക്ക് സർക്കാരിന്റെ പക്കലില്ല. 8,376 ഒഴിവുകളുണ്ടെന്നായിരുന്നു November 1 കണക്ക്. പ്രധാന അധ്യാപകരായുള്ള സ്ഥാനക്കയറ്റവും വിരമിക്കലിന് ശേഷം എത്ര ഒഴിവുകളുണ്ടെന്നത് കണക്കാക്കുന്നതേയുള്ളൂ എന്നാണ് വകുപ്പിന്റെ വിശദീകരണം. PSC ലിസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് നിയമനം വൈകുന്നതെന്നും വിശദീകരണമുണ്ട്. ദിവസവേതനത്തിന് അധ്യാപകരെ നിയമിച്ച പ്രതിസന്ധി തൽക്കാലത്തേക്ക് പരിഹരിക്കും. PSC യുടെ പ്രോസസ് അനുസരിച്ചായിരിക്കും അടുത്ത കാര്യം വരുന്നത്. കുട്ടികളുടെ അധ്യയനം പഠനം മുടങ്ങുന്ന രൂപത്തിലുള്ള കുഴപ്പം ഉണ്ടാവില്ല. അന്തിമ സ്കൂൾ മാനുവലും മാസ്റ്റർ പ്ലാനും ഉടൻ പ്രസിദ്ധീകരിക്കും. 3 ദിവസത്തെ പ്രത്യേക വാക്സിനേഷൻ യജ്ഞം നടത്തി 1,72,185 കുട്ടികൾക്ക് വാക്സിൻ നൽകിയിരുന്നു. ആദ്യ 3 ആഴ്ചയോളം കഴിഞ്ഞ 2 വർഷത്തെ പാഠഭാഗങ്ങളുടെ റിവിഷൻ നടത്തും. സ്കൂൾ പൂർണ്ണമായി തുറന്നെങ്കിലും വിക്ടേഴ്സ് വഴിയുള്ള പഠനം തുടരും. വിക്ടേഴ്സിന് 2-ാം ചാനൽ ഉടൻ തുടങ്ങും. അപ്പോൾ ഇനി പള്ളിക്കൂടവും പഠനവും പഴയതുപോലെ. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.